നമസ്കാരം. ലൈക്കൽ ലവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖത്തിൻ്റെ മറ്റൊരു അധ്യായം ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ഡോക്ടർ കെ മുരളീധരൻ നായർ, വാസ്തു ആചാര്യൻ, വാസ്തു ശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, തിരുവിതാംകൂർ സ്ഥപതി. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം സാർ. അപ്പം നമുക്ക് ഇന്ന് വന്നിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു പ്രേക്ഷകരാണ്, നമ്മുടെ എപ്പിസോഡ് കാണുകയും നമ്മുടെ വാസ്തുപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കി കമൻ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ പല വാസ്തു ആചാര്യന്മാരും പല കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, ഈശാന കോണിൽ അടുക്കള, അഗ്നികോണിൽ അടുക്കള. ഒരു വാസ്തു ആചാര്യൻ്റെ അടുത്ത് പോയപ്പോൾ പറയുന്നു ഈശാന കോണിലാണ് അടുക്കള ഏറ്റവും നല്ലത്. വേറൊരാൾ പറയുന്നു ഈശാന കോണിലല്ല, അഗ്നികോണിലാണ് അടുക്കള ഇരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു ആശങ്കയുണ്ട്, ഇത് ഏതാണ് ശരി? അദ്ദേഹത്തിനല്ല, പല ആൾക്കാർക്കും ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആശങ്ക വരും. ഒരാൾ പറയുന്നത് ഈശാന കോണിലാണ് നല്ല, ഈശാൻ്റെ സാന്നിധ്യം എന്നുള്ള, അല്ലെങ്കിൽ അഗ്നികോണിൽ അഗ്നിയല്ലേ, അപ്പോൾ അടുക്കള വരേണ്ടത് അവിടെ അല്ലേ എന്നുള്ള ഒരു സംശയമാണ്. അത് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കൊടുക്കണം. ഈ ക്വസ്റ്റ്യൻ എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എന്നെ കാണാൻ പറ്റുന്ന ഒരു പല പ്ലാൻ കൊണ്ടുവരുന്നവർ പറയും, സാറേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഏതാണ് ശരി? ഇത് സ്വാഭാവികമായിട്ടും ഒരു സംശയം ജനിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് പണ്ട് കാലത്ത് എട്ട് കെട്ട്, നാല് കെട്ട് ഇങ്ങനെയുള്ള വലിയ തച്ചുശാസ്ത്രപരമായിട്ട് കെട്ടുന്ന അമ്പലം, പിന്നെ വീടുകൾക്ക് വടക്ക് കിഴക്കേ മൂലഭാഗത്ത് അടുക്കളയും മീനൻ രാശിയിൽ കിണറും പണ്ട് കാലത്ത് തച്ചുപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എടുത്തിരുന്നു. അന്ന് വടക്ക് കിഴക്കേ മൂലഭാഗത്ത് കിണറുമായിട്ട് ബന്ധപ്പെട്ട് അടുക്കളയ്ക്ക് സൗകര്യപ്രദമായിട്ടാണ് അവരന്ന് അവർ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തൊരു വശം എന്നുള്ളത്, വടക്ക് കിഴക്ക് ഭാഗം എന്ന് വെച്ചാൽ ജലരാശിയാണ്. അപ്പോൾ അവിടെ അഗ്നി കൊടുക്കുന്നത് ശരിയാണോ എന്ന് തൊട്ടാൽ ശരിയല്ല. അപ്പോൾ കാലങ്ങൾ മാറുമ്പോൾ ഇപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ വ്യക്തമായിട്ടുള്ള പറഞ്ഞിട്ടുള്ളത്, ഒന്നാം സ്ഥാനം തെക്ക് കിഴക്കേ മൂലഭാഗം അഗ്നികോണ് തന്നെയാണ്, രണ്ടാം സ്ഥാനം വടക്ക് പടിഞ്ഞാറ് വായുകോണാണ്, മൂന്നാം സ്ഥാനം ഈശാന കോണാണ്. വടക്കിഴക്കേ മൂലഭാഗം ഈ മൂന്ന് ഭാഗത്ത് നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ മൂന്ന് ഭാഗത്ത് അടുക്കള വരുന്നതിന് യാതൊരു തെറ്റുമില്ല. ഇതിലുപരി കിഴക്കിൻ്റെ ഇതര ഭാഗങ്ങളിൽ വന്നാലും തെറ്റ് പറയാൻ പറ്റില്ല, വടക്കിൻ്റെ ഇതര ഭാഗങ്ങളിൽ വന്നിരുന്നാലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഒരു കാരണവശാലും തെക്ക് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ അടുക്കള വരാൻ പാടില്ല. ഇതാണ് എൻ്റെ സത്യം. തെക്ക് പടിഞ്ഞാറ് കന്നിമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് വരാം, അതായത് വടക്കും കിഴക്കും കൊടുക്കാം, മറ്റേ പടിഞ്ഞാറും തെക്ക് കൊടുക്കരുതെന്നാണ് എൻ്റെ സാരം. അപ്പോൾ അദ്ദേഹം പറഞ്ഞനുസരിച്ച് നമുക്ക് ഈശാന കോണിലോ ആവാം, അഗ്നി കോണിലോ ആവാം, കുഴപ്പമില്ല, കൃത്യമായി നമുക്ക് അടുക്കള വരുന്നതിന് യാതൊരു തരത്തിലും പ്രശ്നം. മൂന്ന് സ്ഥാനമാണ്, തെക്ക് കിഴക്കേ മൂല ഭാഗം, വടക്ക് പടിഞ്ഞാറ് ഭാഗം, നമുക്ക് വടക്ക് കിഴക്കേ ഈ ഭാഗത്ത് വന്ന നിയമപരമായിട്ട് തെറ്റൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഉചിതമായ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചിരുന്നാൽ അഗ്നികോണ് എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കേ മൂല ഭാഗം തന്നെയാണ്, ആ ഭാഗത്തേക്കാണ് പറഞ്ഞത്. ചില ആൾക്കാർ അവിടെ കൊടുക്കാൻ സാധിക്കില്ല, സാരമില്ല, വടക്ക് കിഴക്കേ മൂല ഭാഗത്തായിക്കോളൂ, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, പിന്നെ ആർക്കും തന്നെ തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ഇവിടെ തന്നെ മാത്രം പറയണത് തെറ്റാണ്. ഈ മൂന്ന് ഭാഗങ്ങളിലും അടുക്കള ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പിന്നെ എന്താ തെക്ക് അല്ല വടക്ക് കിഴക്കേ മൂന്ന് അല്ല വടക്ക് കിഴക്കേ മൂലഭാഗം ഈശാന കോണാണ്. പണ്ട് കാലത്ത് കൊടുത്തോണ്ട് അവിടെ കൊടുക്കണോണ്ട് തെറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആചാര്യനോ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞ് താഴ്ത്തി കെട്ടണ്ട, അവർ പഠിച്ചോണ്ട്. പക്ഷേ ഇത് വിശദമായിട്ട് പഠിക്കുന്ന ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ പോലെ മൂന്ന് ഭാഗം പറയും, അതാണ് സത്യം. അപ്പോൾ നമ്മൾ ഈ തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നു. മറ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നും അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഒരാൾ ചോദിച്ചിട്ടുള്ള ഒരു ദോഷം അനുഭവപ്പെട്ടുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ ഒരു വലിയ കോമ്പൗണ്ട് ഉണ്ടാവും, ഒരു ഫാമിലിക്ക് കിട്ടിയിട്ടുള്ളവർ, അപ്പോൾ അവിടെ മൂന്നാം മക്കളോ അല്ലെങ്കിൽ രണ്ടുപേരോ മൂന്നുപേരോ ഒക്കെ നാല് പേരോ ഉള്ളതായിരിക്കും. അവരുടെ ഷെയറിൽ അവർ ഈക്വലായിട്ട് ഒരുപോലത്തെ ഒക്കെ വീടുകൾ വയ്ക്കാറുണ്ട്, ഒരേ മോഡലിലും ഒക്കെ വയ്ക്കാറുണ്ട്. പക്ഷേ ഈ വീട് വയ്ക്കുമ്പോൾ ഓരോ ആൾക്കാരുടെയും വീടുകൾ തമ്മിൽ പ്രത്യേക ബൗണ്ടറി തിരിച്ച് അല്ലെങ്കിൽ പ്രത്യേക മതിൽ കെട്ടി വെക്കേണ്ടതുണ്ടോ, മതിൽ കെട്ടാതിരുന്നാൽ ദോഷമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് നമ്മുടെ വച്ച വീടിന് ഐശ്വര്യം വരണമെങ്കിൽ, നമുക്കൊരു വാസ്തുമണ്ഡലം വേണമെങ്കിൽ ചുറ്റുമതിൽ അത്യാവശ്യമാണ്.
ചുറ്റുമതൽ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു വാസ്തവം പാടുള്ളൂ. അവിടെ നിൽക്കുന്ന ഊർജ്ജ ലെവൽ നമുക്ക് ക്രമാതീതമായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവിടെ തന്നെ ഇങ്ങോട്ടും ഇവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഒരിക്കലും തന്നെ അച്ഛനും അമ്മയും ഒരു വീട്ടിൽ താമസിക്കും. ഇപ്പോൾ നമുക്കൊരു ഒരേ ഏക്കർ ഭൂമി ഉണ്ടെന്ന് വെച്ചാൽ, ഉദാഹരണം പറയാണ്, നമുക്ക് ഒരു 4-5 മക്കളും ഉണ്ട്, അവർക്ക് ഭാഗം ചെയ്ത് കൊടുത്ത് 10-15 സെൻറ്റിലൊക്കെ വെച്ച്, അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗം ചെയ്ത് വെച്ച ഒരു ചുറ്റുമതിൽ കെട്ടിയ ശേഷം വീട് വച്ചിരുന്നാൽ ഐശ്വര്യമായിരിക്കും. എന്നിട്ട് നമുക്ക് ഏത് വീട് അവരുടെ വീട് സഹോദരങ്ങളുടെ വീട്ടിൽ അവിടെ ഒരു ചെറിയൊരു മതിൽ, പിന്നെ ഒരു ഗേറ്റ് കൊടുത്താൽ മതി ഇറങ്ങുക. അതും ഗേറ്റ് സ്ഥിരമായിട്ട് തുറന്നിട്ടില്ലരുത്, അതിൻ്റെ ആവശ്യത്തിന് തുറന്നിറങ്ങുക, ഗേറ്റ് അടയ്ക്കുക, അതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ എല്ലാം കൂടെ ഒരു നിരത്തി ഒരു കെട്ടിയിട്ട് അത് ശരിയാകില്ല, അത് ഐശ്വര്യം ഉണ്ടാവില്ലെന്ന് അർത്ഥം. ആ വീട്ടിലെന്നും തന്നെ, കാരണം അനർത്ഥങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ മാറിന്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കും, അത് നല്ലതല്ല. അതുകൊണ്ട് നമുക്ക് കൂട്ടുകുടുംബം ഒക്കെ നമ്മൾ എന്നാൽ ഒരു വീട്ടിലെല്ലാം കൂടെ ഒരുമിച്ച് കിടക്കും. പ്രത്യേകമായിട്ട് താമസിക്കാൻ പോകുമ്പോൾ ആ വീടിന് ചുറ്റുമതിൽ അത്യാവശ്യമാണ്. തീർച്ചയായും. അപ്പോൾ അതുപോലെ ഈ ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഇടയ്ക്ക് ഒരു ചോദ്യം വന്നിരുന്നതാണ്, ഈ ഗേറ്റ് ചില ആളുകളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള ഗേറ്റ് വഴി മറ്റുള്ളവർ കടന്നു പോകുന്ന ഒരു വഴിയായിട്ട് നിൽക്കുന്നത്, അതായത് അപ്പുറത്തെ വീട്ടിലേക്ക് കയറി പോകുന്നത് ചിലപ്പോൾ ആ ഗേറ്റ് വഴിയായിരിക്കും, അവർ ചിലപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്തൊക്കെ ചിലപ്പോൾ കൊടുക്കുന്നതായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ ഗേറ്റ് കൊടുത്തിട്ട് അത് മറ്റുള്ള വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയായി ഉപയോഗിക്കുന്നത് ഉചിതമാണ്? അല്ല, അത് നമ്മുടെ വീടിൻ്റെ ഗേറ്റിലൂടെ കഴിഞ്ഞാൽ മറുഭാഗത്ത് ഗേറ്റ് വീണ്ടും ഗേറ്റ് തുറന്നു കൊടുത്തല്ലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അത് ശരിയാകില്ല, അത് പബ്ലിക് വേ ആയി പോയില്ലേ, അതാവില്ല. നമുക്ക് അവർക്ക് വേണമെങ്കിൽ നമ്മുടെ ചുറ്റുമതിനോട് ചേർന്ന് ഒരു വഴി വിട്ടു കൊടുക്കുക, അത് പ്രശ്നമല്ല. നമ്മുടെ നേരത്തെ പറഞ്ഞ രീതി, നമ്മുടെ ഒരു ചുറ്റുമതിൽ കെട്ടിക്കഴിഞ്ഞാൽ കോമ്പൗണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ അത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കോമ്പൗണ്ട് ഇപ്പോൾ പല ആൾക്കാർക്കും സംശയമുള്ളത്, നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ചില വീടിൻ്റെ 3 ഭാഗത്തും റോഡ് വരും, അല്ലെങ്കിൽ നടന്നുകൊണ്ട് പബ്ലിക് വേകൾ വരും. അപ്പോൾ ഇതിൻ്റെ പല പ്ലാനും ആൾക്കാർ കൊണ്ടുവന്ന് ചോദിക്കും, സാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളിപ്പോൾ ഇവിടെ ഇവിടെ ലാൻഡിൽ വീട് വയ്ക്കാമോ, എന്താണ് സാറിന്? ഇപ്പോൾ ഞാൻ പറഞ്ഞു, വാസ്തുശാസ്ത്രപരമായിട്ട് ഒരു വീട് വയ്ക്കാമെന്ന സ്ഥലത്തിൻ്റെ 4 ഭാഗത്തും റോഡോ അല്ലെങ്കിൽ പബ്ലിക് വേയോ നടന്നു കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇതിന് നല്ലതല്ലാതെ ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ, ഈ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില 4 ഭാഗത്ത് റോഡുള്ളപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ആൾക്കാരുടെ ചില ശല്യങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല എന്ന് പറയും, ഇല്ലാത്ത ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ വാസ്തുശാസ്ത്രപരമായിട്ട് ഒരു വീടിന് സംബന്ധമായിട്ട് 4 ഭാഗത്തും വഴിയുള്ള നല്ലതേ ആണ്, ഒരു ദോഷമില്ലെന്ന് അർത്ഥം. തീർച്ചയായും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രധാനമായിട്ട് വന്ന സംശയങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതൊന്ന് ഈ പറയുന്ന വാതിലിൻ്റെ കാര്യമായാലും വീടുകൾ തമ്മിലുള്ള ഒരു കോമ്പൗണ്ട് കൃത്യമായി നമ്മുടെ വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് കൃത്യമായിട്ടൊരു കോമ്പൗണ്ടിനകത്ത് ആയിരിക്കണം. അത് കൂടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കളോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഒരുപോലെയൊക്കെ വീട് വെച്ച് അങ്ങനെ ഓപ്പണായി ഇടേണ്ടത് അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അത് നമുക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. തീർച്ചയായും നമ്മുടെ എപ്പിസോഡുകൾ എല്ലാവരും കാണുക, നമ്മളെ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.